ഹലോ, എല്ലാവർക്കും ജൂൺ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഗോതമ്പ് കൊണ്ടും ഓട്സ് കൊണ്ടും നല്ല സോഫ്റ്റി ആൻഡ് ക്രിസ്പി, നല്ല ഹെൽത്തി ആയ ഒരു ഏത്തപ്പഴം ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ഓട്സ് ഇവിടെ ഇരുന്ന് കുറച്ച് തണുപ്പ് പോലെ തോന്നിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 150 ml വെള്ളം എടുത്തിട്ടുണ്ട് അത് കുഴക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം, ബാലൻസ് ചെയ്ത് നിൽക്കണമല്ല മധുരം ഇതും കൂടെ വരുമ്പം. അതുപോലെ 200 g ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഇവിടെ തന്നെ പൊടിച്ച ഗോതമ്പ് പൊടിയാണ്. 1 pinch ഈസ്റ്റ് വേണം. അതുപോലെ തന്നെ എള്ള് എടുത്തിട്ടുണ്ട് 10 g. അപ്പോൾ 200 g ഗോതമ്പ് പൊടി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് 2 tbsp കേർഡ് എടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്. അത് പുളിച്ച് പൊങ്ങാനും നല്ല സോഫ്റ്റ് കിട്ടാനൊക്കെ നല്ലതാണ് തൈര്. പിന്നെ നമുക്ക് അതിലോട്ട് എള്ളിട്ട് കൊടുക്കാം, അത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഓട്സ് അതിലോട്ടിട്ട് കൊടുക്കാം. ഒത്തിരി പൊടിയെണ്ണ തരിതരിയായിട്ടിരുന്നാൽ മതി. പിന്നെ നമുക്ക് മുട്ട ഒരെണ്ണം പൊട്ടിച്ച് അതിലോട്ടിടാം. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് 2 tbsp പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മധുരം ആവശ്യമനുസരിച്ച് ഓരോരുത്തർക്കും ഇടാം. എന്നിട്ട് നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്താലേ നന്നായിട്ട് എല്ലാവരും ആകുള്ളൂ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചു, കുറച്ചും കൂടെ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ മാവ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമായ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കതൊരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. 2 മണിക്കൂറിന് ശേഷം എടുത്തപ്പോൾ നന്നായിട്ട് തന്നെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്നെസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം എടുത്ത് ഒന്ന് ലൂസ് ആയി കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അങ്ങനെ ഒരുമാതിരി നന്നായിട്ട് പഴുത്ത ഇടത്തരം പഴമാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുമാതിരി നന്നായിട്ട് പഴുത്താണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിരിക്കുന്നത്, അത് 1 പ്രാവശ്യം പഴം പൊരിച്ചതിൻ്റെ പാം ഓയിലാണ്. 2 പ്രാവശ്യം യൂസ് ചെയ്യും നമ്മൾ ഒരു പാം ഓയിലൊക്കെ എടുത്ത്, ഏത് എണ്ണയാണേലും എടുക്കാം. അതുകൊണ്ടാണ് ഈ കളർ വന്നിട്ട് 1 പ്രാവശ്യം യൂസ് ചെയ്തതായതുകൊണ്ട്. എന്നിട്ട് ഒരു 3-4 സ്ലൈസ് ആക്കിയിട്ട് പഴത്തിൻ്റെ വലുപ്പം അനുസരിച്ച് 3-4 സ്ലൈസ് ആക്കി ചെറുതായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. പൊരിച്ചെടുത്തു. ഇപ്പം നന്നായിട്ട് തന്നെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു മാവ് ഒഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ആ പൊങ്ങി വരുന്ന കണ്ടുമ്പോൾ ചൂടായെന്ന് മനസ്സിലായി. അങ്ങനെ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഓരോ സ്ലൈസും പഴവും എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് നല്ല എണ്ണയിലോട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആണ് നമ്മൾ പഴം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവും. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടിട്ട് മറ്റേ സൈഡിൽ തിരിച്ചു കൊടുത്ത് നമുക്ക് ആ വശവും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 വശവും നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കത് കോരി അരിപ്പയിലോട്ട് മാറ്റാം. ഞാൻ ആദ്യം കുറച്ച് പഴംപൊരി ആദ്യം ആയി ആക്കി വെച്ചിരുന്നു, അതാണ് അവിടെ അതിനകത്തുണ്ടത്. ഇനി ബാക്കി ഞാൻ ചെറുതായിട്ട് കുറച്ചും കൂടെ പഴവും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സൂപ്പർ ക്രിസ്പി ആൻഡ് ഹെൽത്തി ആയ ഗോതമ്പും ഓട്സും കൊണ്ടുള്ള പഴംപൊരി തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല മയമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. മൈദയേക്കാളും നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കുറച്ചും കൂടെ ഹെൽത്തി ആണല്ലോ ഇത്, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിന് വേറെ റവയും അരിപ്പൊടിയും വെച്ചാണെങ്കിലും ഈ ഓട്സ് ഇല്ലെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.